നമ്മൾ കോഴിമുട്ട അടവയ്ക്കാനായിട്ട് പോവാണ്. നമ്മൾ തള്ളക്കോഴിയില്ലാതെ മുട്ട വിരിക്കുവാനുള്ള ഒരു സംരംഭമാണിത്. അതായത് ഇതിൻ്റെ പേര് ഇൻക്യുബേറ്റർ എന്നാണ്. നമ്മൾ നോർമൽ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഇൻക്യുബേറ്ററാണിത്. അപ്പോൾ നമ്മൾ ഈ ഇൻക്യുബേറ്ററിനകത്തോട്ട് നമ്മൾ മുട്ട വയ്ക്കുകയാണ്. മുട്ട നമ്മളെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ മുട്ടയും നമ്മൾ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡിൽ മാർക്ക് ചെയ്യണം. അതായത് മുട്ട വെച്ച ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഒന്നൊരു കുരിശ് വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കിങ്. സാധാരണ ആൾക്കാർ കുരിശ് വരയ്ക്കുമ്പോഴത്തേനും ഇനി അത് ക്രിസ്ത്യാനി കോഴിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നുമല്ല, നമ്മളിതിൻ്റെ മാർക്കിങ് ഇട്ടാണ്. ഇതുണ്ടോ, ഈ മാർക്കിങ് വെക്കുന്നത് ഓരോ ദിവസവും നമ്മളിതിനെ തിരിച്ചു വയ്ക്കണം. അതായത് രാവിലെ വൈകിട്ടായിട്ട് തിരിച്ചു വയ്ക്കണം. അപ്പോൾ ഇന്ന് മുട്ട വയ്ക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 23/10/2020 ഓക്കെ. അപ്പോൾ നമ്മൾ മുട്ട വെച്ച് തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞു. ഇനിയും 21 ദിവസം വെയിറ്റ് ചെയ്യണം. 19ാമത്തെ ദിവസം മുതൽ ഏറ്റവും ആരോഗ്യമുള്ള മുട്ട വിരിഞ്ഞിറങ്ങും. അത് ശരിക്കും ഏറ്റവും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 19ാമത്തെ ദിവസം മുതൽ ഇറങ്ങുന്നതാണ്. 21 ദിവസം വരെ നമ്മളിതിന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും 21 ദിവസം കഴിഞ്ഞിട്ട് 23ാമത്തെ ദിവസം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങാത്ത കുഞ്ഞുങ്ങളെ കളയും. കാരണം വെച്ചാൽ പിന്നെ അതുങ്ങൾ വല്ല അംഗവൈകല്യം ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ഒട്ടും ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ വിരിഞ്ഞ് കിട്ടുക. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു തള്ളക്കോഴീനെ അടയിരുത്തണ്ട എന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇതുങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കിയെടുക്കുന്ന ഇച്ചിരി ദുഷ്കരമാണ്. അത് നിങ്ങൾക്ക് ഇത് തീറ്റി വെടിപ്പിക്കാൻ പഠിക്കണം. പക്ഷേ ഇത് വരുമ്പോൾ തന്നെ ചെകയാൻ പഠിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത്. കാരണം ഇതുങ്ങളുടെ ശരിക്കും ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ചെകയ എന്നുള്ളതാണല്ലോ കോഴിയുടെ ഒരു ബേസിക്കൽ സ്വഭാവം. അതുകൊണ്ടാണ് ശരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ എന്നോട് ചോദിക്കാം. കാരണം ഞാനിതൊരു 2-3 വർഷമായിട്ട് ഈ ഒരു പ്രക്രിയ ചെയ്യുന്ന ആളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് വിരിക്കുന്ന ആളാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കൂടാതെ തന്നെ നമ്മുടെ അടുത്ത ഇൻക്യുബേറ്ററുടെ വർക്കിംഗ് ആണ്. ഇതുണ്ടല്ലേ, ഇതിനകത്ത് മുട്ടയുണ്ട്. ഞാൻ മുട്ട കാണിച്ചു തന്നെ, ഇവിടെ ലൈറ്റ് കത്തും ഉണ്ട്, ഇതിനകത്ത് മുട്ട ഓടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ നിസ്സാരമായ സ്പേസിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പുറത്തൊരിടത്ത് കൊണ്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് ചോദിക്കാനൊന്നും മടിക്കേണ്ട. കണ്ടോ, ഇതിൽ ലൈറ്റ് കത്തി, ഇതിലിരിക്കുന്ന മുട്ട ഉണ്ടോ, ഇതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ വേണ്ടി തിരിച്ച് വെക്കുന്നുണ്ട്. വെള്ളം ഇതിൽ നമ്മൾ നിറച്ച് വയ്ക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളിതിൽ വെള്ളം വയ്ക്കണം. ഇത് തീരെ ചെറിയ കുപ്പിയാണ്. ഇച്ചിരി വലിപ്പമുള്ള കുപ്പിക്കകത്ത് വെള്ളം നമ്മൾ ഈ ബൾബിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അന്നേരം എന്താണെന്ന് വെച്ചാൽ വേപ്പർ കിട്ടാനായിട്ട് ഈ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മുട്ട കറക്റ്റായിട്ട് വിരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് കിട്ടത്തില്ല. കാരണം കുഞ്ഞുങ്ങൾ വിട്ടു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശരി, നമുക്ക് ഈ വീഡിയോ നിർത്താം. പുതിയ വീഡിയോയുമായിട്ട് കാണാം. കാരണം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാമെങ്കിൽ ഞാൻ അതിനുള്ള വീഡിയോ ഇട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും. ഇറ്റ്സ് മീ ജോസ്കുട്ടി ജോർജ്, സൈനിങ് ഓഫ്.